ഹായ് ഹായ്ലോ അസ്സാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒന്ന് നമുക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കസ്റ്റർഡ് പൗഡർ ഉണ്ടെന്ന് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കസ്റ്റേഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു കപ്പ് കോൺഫ്ലവറും അതേ കപ്പിൽ പിന്നെ പാൽപ്പൊടി ഉണ്ടല്ലോ അത് രണ്ടും മിക്സ് ആക്കിയിട്ട് അതിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ അതാണ് നമ്മൾ സാധാരണ കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇല്ലെങ്കിൽ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കസ്റ്റേഡ് പൗഡറും അല്ല പിന്നെ കോൺഫ്ലവറും പാലും മാത്രം മതി കേട്ടോ അതിന് അത് കുറച്ച് അവിടെ കലക്കി വെച്ചതിന് ശേഷം ഞാൻ അപ്പം അതിലേക്ക് കുറച്ച് ഒരു പിന്നെ മിൽക്ക് മേഡിന്റെ ഒരു പാതി ഒരു ആരംഭാഗം ഇരിക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാലിക്ക് അതിനുശേഷം കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ലെങ്കിലും അതൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് കൂടിക്കോട്ടെ ഇറച്ചപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ദീക്ക് ഏലക്ക പൗഡർ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫേവറേറ്റ് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എസൻസുകൾ അങ്ങനെ അതൊക്കെ ചേർക്ക കേട്ടോ അപ്പൊ ഞാൻ ദീക്ക് എസൻസ് ചേർക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴല്ല വാനിലേന്റെ എസൻസ് ഞാൻ ചേർക്കേണ്ടത് ആണ് കേട്ടോ അപ്പൊ നമ്മൾ പാലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി വരണം നന്നായിട്ട് തളക്കരുത് അതിന്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാ ഒരു ഇണ്ടല്ലോ മിൽക്ക് മെയ്ഡിന്റെ അത് തീക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് തീക്കൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ പുഡിങ്ങിന് വേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിടക്കിടക്ക് ഒന്നിങ്ങനെ ഇളക്കിളക്കി എന്ത് ചെയ്യാം അതിങ്ങനെ കുറുക്കി എടുത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഓവറായിട്ട് കുറുകരുത് ഒരു പാകത്ത് അതായത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒഴിക്കാൻ പാകത്തിന് ആ ഒരു രീതിയിൽ വരാൻ എന്നാലേ നമുക്ക് ആ പുഡിങ്ങിൻ്റെ മുകളിൽ ശരിക്കും സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ മതി ഇനി ഓവറായിട്ട് കുറക്കണ്ടട്ടോ ഓവറായിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും അത്രേ ഉള്ളു അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ഇവിടെ അതായത് പോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലാണ് ഞാൻ പിന്നെ ഫുഡിങ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തോന്ന വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വലിയൊരു ഇതെടുത്തതാണ് അപ്പോൾ അതിൽ ഇതെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ബ്രെഡ് ബ്രെഡ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച് കൈ കൊണ്ട് പൊടിച്ചെടുത്തിട്ട് നിരത്തി വെച്ചാലും മതി കേട്ടോ എന്തായാലും നമ്മളത് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഒന്ന് പൊടിഞ്ഞിട്ട് ഒക്കെ വരും ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇത് കിട്ടെടുത്തിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആ ബ്രെഡ് കംപ്ലീറ്റ് ഫില്ലാകുന്ന രീതിയിൽ എന്തു ചെയ്യാം നമ്മൾ ആ ഒരു പിന്നെ കുറുക്കി വെച്ച ആ ഒരു പിന്നെ ഇത് ഇതിൽ കൊഴിച്ചെടുക്കുക കേട്ടോ പിന്നെ അതിന്റെ മേലെ അടുത്ത ലെയർ ആയിട്ടും അങ്ങനെ വെച്ചെടുക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂള് കട്ട് ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ചെയ്യണതാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ അങ്ങനെ അടുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആ രാത്രി സമയത്തുമാണ് ചെയ്യണത് കേട്ടോ കാരണം ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടില്ല നാളെയാണ് എടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പതാ അങ്ങനെ അടുക്കി അടുക്കി വെക്കുക പിന്നെ ബാലൻസ് ഉള്ളതൊക്കെ അതിന്റെ സൈഡിലുള്ള ആ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ പൊടിച്ചിട്ടെടുത്തിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഗ്യാപ്പൊക്കെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ട് കളറിൽ വേണമെങ്കിൽ ചെയ്യാം പിന്നെ കോൺഫ്ലവർ പിന്നെ കോൺഫ്ലവർക്ക് എന്താ ചെയ്യുക കുറച്ച് പാൽ വെച്ചിട്ടേപോലെ കുറുക്കിയിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് വൈറ്റും യെല്ലോ കളറുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കംപ്ലീറ്റ് യെല്ലോ കളർ തന്നെയാണ് ചെയ്യണത് ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കില് പിന്നെ മടി കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടതാണ് ഇത് പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ എന്നാൽ പേരിന്റെ പുഡിങ്ങും ആയി അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീ അല്ലാത്ത ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിച്ച കണ്ട് അങ്ങനെ ഇട്ടു കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒക്കെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു പിന്നെ കസ്റ്റേഡിന്റെ ബാക്കി ആ ഒരു കുറയ്ക്കെ മിശ്രിത നമുക്ക് നീക്കി ഒഴിച്ചു എടുക്കാം പക്ഷെ അത് വെച്ചെടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ എനിക്ക് വാനില ലൈസൻസ് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് പറഞ്ഞത് അപ്പൊ ആദ്യം ഒഴിച്ചെടുത്തപ്പോ ഞാൻ വാനില വാൻ ലൈസൻസ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്ലേവറിലുള്ള എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എനിക്ക് വാനിലേൻ്റെ ഒരു ഇത് മതി അപ്പം അതുകൊണ്ട് തന്നെ ഇതിട്ട് കൊടുക്കുകയാണ് പിന്നെ നെറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ മിക്സ് ആക്കിയിടാ ഇല്ലെങ്കിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ട അപ്പം അതാ ഞാൻ എല്ലാം നന്നാക്കിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊടിച്ച് എല്ലാ സൈഡിലും എല്ലാ ഹോൾസുകളൊക്കെ കാണാത്ത രീതിയിൽ ബ്രെഡ് കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് എന്നിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇങ്ങനെ ാക്കി കൊടുക്ക കേട്ടോ ചെറുതായിട്ടൊരു ചൂടുണ്ടാവും ആ ചൂടോടെ തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ചൂടാറിയിട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ ബ്രെഡ് അതിൽ കിടന്നിട്ടൊന്ന് എന്താവണം എന്നാ വേവം ചെയ്ത് അത്ര ചൂടുണ്ടാവും ചെയ്താ അങ്ങനെ നമ്മൾ വന്നോടനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒക്കെ റെഡി ആ ഒരു സമയം കൊണ്ട് ചെയ്തിരത്താൽ മതി അപ്പൊ അതാ എല്ലാ ഭാഗത്തും ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തന്നെ നമുക്ക് പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറിൻ്റെ പേരെ നമുക്ക് ഫ്രൂട്ട്സും കാര്യമൊക്കെ ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട് സലാഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബൗളിൽ ഇതായതുപോലെ പിന്നെ കസ്റ്റേഡ് എടുക്കുക എന്നിട്ട് അതു ഇങ്ങനെ കുറുക്കിങ്ങാണ്ട് എടുക്കുക അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് പിന്നെ ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സാലാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അധികം നട്ട്സുകളും കാര്യങ്ങളും ഒന്നും കയ്യിലില്ല വെറും ഇത് മാത്രമേ ഉള്ളൂ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളു നമ്മളെ ഒരു ഫുഡിങ്ങിൻ്റെ ഒരു ഇത് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഈ രീതിയിലാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവരും അഭിപ്രായം പറയട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാരാദ്യം കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ആയിട്ട് വീണ്ടും വരും അതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എടുക്കൽ കൂടി താങ്ക്സ് പറയാണ് അപ്പം അതാ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളധികം ഒന്നും സാധനങ്ങൾ ഇടുന്നില്ല ഇത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടല്ലേ എള്ള് ബ്ലാക്ക് ബ്ലാക്ക് കളർ വൈറ്റ് കളർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനതൊന്നും ഇട്ട് എടുക്കണില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത് മാത്രമേ ഇട്ട് അപ്പോൾ അവിടെ വൈറ്റപ്പിയാണേ താങ്ക് യു